വൈത്തിരിയിൽ റിസോർട്ട് ഉടമയെ കൊലപ്പെടുത്തിയ കേസിൽ 17 കൊല്ലമായി വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിലായി. മലപ്പുറം മോങ്ങം സ്വദേശി മുഹമ്മദ് അനീഫയാണ് സൗദി അറേബ്യയിലെ അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് പിടിയിലായത്. പ്രതിയെ ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നു മലപ്പുറത്തു നിന്ന്. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പോലീസ്. ഷഹദ്, വിവരങ്ങൾ പറയൂ. എസ് കെ എൻ, 2006 ഈ കേസ് നടക്കുന്നത്. വൈത്തിരിയിലെ റിസോർട്ട് ഉടമയെ കാറിനുള്ളിൽ വെച്ച് അടിച്ചു കൊലപ്പെടുത്തി അതിനുശേഷം കൊക്കയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിൽ മുഖ്യ ആസൂത്രകൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച പ്രതിയാണ് ഇപ്പോൾ ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി ക്രൈംബ്രാഞ്ച് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. മലപ്പുറം മോങ്ങം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് പിടിയിലായിട്ടുള്ളത്. ഏകദേശം 16 വർഷത്തോളം ആകുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ പലതവണ ഇയാളുടെ വീടുകളിൽ വന്നു പോകുന്നുണ്ട്, കാരണം മറ്റ് വിമാനത്താവളങ്ങൾ വഴി. ഏറ്റവും ഒടുവിൽ ഇയാളുടെ പാസ്പോർട്ട് പുതുക്കേണ്ട ആവശ്യം വരുന്നു. അതിനിടയിൽ ഇയാൾ മറ്റൊരു അഡ്രസ്സിൽ, പുതിയൊരു അഡ്രസ്സിൽ പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഇന്റർപോളിന്റെ സഹായം തേടുകയായിരുന്നു ക്രൈംബ്രാഞ്ച്. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ സൗദി ഒമാൻ അതിർത്തിയിൽ വെച്ച് ഈ പ്രതിയെ പിടികൂടുകയും പിന്നീട് ഇന്ന് അല്പസമയം മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ പ്രതിയെ എത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് തന്നെ കോഴിക്കോട് താമരശ്ശേരി കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് എന്ന് പറയുന്നത് വളരെ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം 2006 കേസുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം ചെയ്യുന്നു. കാരണം കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുകയാണ് ഈ ചെയ്യുന്നത്. ഈ പിടിയിലായ പ്രതി കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ കാറിലുണ്ടായിരുന്ന ഈ വൈത്തിരി റിസോർട്ട് ഉടമയും ഒപ്പം തന്നെ അയാളുടെ സഹായിയും ഇത്തരത്തിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇവർ കൊക്കയിലേക്ക് തള്ളുകയായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ഈ ഡ്രൈവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അയാൾ വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ബോധം വീണ്ടെടുക്കുന്നു, അയാൾ സുഖം പ്രാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തത്. ഏകദേശം 11 പ്രതികളെയായിരുന്നു ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 7 പേരെ ശിക്ഷിക്കുകയും ഒരാൾ മരിക്കുകയും 2 വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ മുഖ്യ ആസൂത്രകൻ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ സംഘത്തിന്, ഈ അതായത് മരിച്ച വൈത്തിരി റിസോർട്ട് ഉടമയെ കാണിച്ചു കൊടുത്തതും എല്ലാം തന്നെ ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള പ്രതിയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ കൂടി പിടികൂടുന്നത്. കൂടാതെ ഇന്ന് 2 ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ നാർക്കോട്ടിക് വിഭാഗവും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ടീമും നാർക്കോട്ടിക് വിഭാഗം എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പ്രതി ഇതിനു മുൻപ് മറ്റൊരാളെ, അതായത് മറ്റൊരു യുവാവിനെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പിടികൂടാൻ അല്ലെങ്കിൽ ലഹരി കടത്തിൽ ഉൾപ്പെടുത്തുന്ന തരത്തിൽ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കേസ് കെട്ടിച്ചമച്ചിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുമുണ്ടായിരുന്നു. അത്തരത്തിൽ 2 ഇന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അല്പസമയം മുൻപ് 24 മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഒപ്പം തന്നെ ബൈറ്റും ലഭിച്ചിട്ടുള്ളത്. ഈ സംഘം അല്പസമയം മുൻപ് ഈ പ്രതിയെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. അത് ഉച്ചയോടുകൂടി ഇന്ന് കോഴിക്കോട് താമരശ്ശേരി കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, ഷഹദ് റഹ്മാനാണ് തിരൂരിൽ നമുക്കൊപ്പം ചേർന്ന്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഈ മോങ്ങം സ്വദേശി മുഹമ്മദ് അനീബ വന്നിറങ്ങിയത്. പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്റർപോളിൻ്റെ സഹായത്തോടാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇത് ഇന്റർപോളിൽ, നമ്മൾ ഇന്റർപോളിൽ റെഡ് കോൾ നോട്ടീസ് നിലവിലുള്ളതാണ്, 2020 മുതലുണ്ട്. അതിനുശേഷമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി ബോർഡറിൽ വെച്ചിട്ട് അയാൾ ഖത്തറിന്ന് സൗദിയിലേക്ക് കടക്കുന്ന സമയത്ത് പിടിയിലാണ്. നേരത്തെ ചാർജ് ചെയ്ത കേസാണ്, അതുകൊണ്ട് താമരശ്ശേരി കോടതിയിലാണ് ഇയാൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും, ഇന്ന് തന്നെ ഹാജരാക്കും. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? സത്യം എത്ര നമ്മൾ തകർത്തെറിഞ്ഞാലും ചാരം മൂടി കിടന്നാലും ഒരു നാൾ അത് പുറത്തു വരും. അതൊരു പ്രകൃതി നിയമമാണ്, എല്ലാവർക്കും പഠിക്കാവുന്ന പാഠമാണത്.